श्री सद्गुरु चरन अरविंद नमः वागीशाद्या सुमनस सर्वार्थानाम् उपक्रमे यन्नत्वा कृतकृत्यास्यस्त नमामि ज्ञानं शिवम शिवकरं शांतं शिवात्मनाम शिवोत्तमं शिवमार्ग प्रणेतारं प्रणतोस्मि सदा शिवोम् सदा शिवसमारामभां शंकराचार्य मध्यमाम् അസ്മദാചാര്യപര്യ ഗുരു പരമ്പരാ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ ഇന്ന് ഒരു വിശേഷ ദിവസം കൂടിയാണ് ഇന്ന് പ്രദോഷ ദിവസം സാക്ഷാത് ശ്രീ പരമേശ്വരനെ ഈ ഒരു ഒരു പക്ഷത്തിൽ അതായത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ഒരു പ്രത്യേക ദിവസത്തിൽ ആരാധിക്കുന്നതായ ഈ പ്രദോഷ ദിവസം ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ ചില നാമങ്ങളുടെ അർത്ഥം അനുസന്ധാനം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോ ഇനി അടുത്തത് ഇനി നാം മനസ്സിലാക്കേണ്ടതായ ഒരു പദമാണ് പിനാക്കി എന്നത് പിനാക്ക അതായത് മൂന്ന് നാമങ്ങൾ ശിവായ നമഹ മഹേശ്വരായ നമഹൻ ശംഭവേ നമഹ എന്നുള്ളത് കഴിഞ്ഞു ഇനി നമ്മൾ മൂന്ന് നാലാമത്തെ നാമത്തിലേക്ക് കിടക്കുന്നു നേരത്തെ പറഞ്ഞ ഈ മൂന്ന് നാമങ്ങളും നമശിവ ശ ശിവരായ എന്ന് ശ്രുതി പ്രസിദ്ധമാണ് അതുപോലെ തന്നെ യപ്പരസമഹേശ്വര ഹ എന്ന് ആ പദവും ശ്രുതി പ്രസിദ്ധമായതാണ് അതേപോലെ തന്നെ നമശംഭവേചയോഭവേച എന്നും ശ്രുതിപ്രസിദ്ധമായ മന്ത്രം സർവേശ്വര ശംഭുരാകാശമധ്യേ എന്നും അതുപോലെ ഉള്ള ഒരു മന്ത്രമാണ് പിനാക്കി എന്നുള്ളത് ഇനിപ്പോ ഈ പിനാക്കി എന്ന ഈ നാമത്തിൽ ഇതൊരു സാർത്ഥക സാഭിപ്രായമായ ഒരു ഒരു നാമമാണിത് പിനാകം എന്ന ഈ ഒരു ധനുസിനെ കയ്യിൽ ആ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഈ പിനാകം പിനാക്കി എന്ന ഈ ഒരു പദം ഈ അഷ്ടോത്തരശതം നാമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് പിനാകം എന്നതിലെ ഇതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത് പിധാനം എന്നത് പിധാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക എന്നൊരർത്ഥം അപ്പോ എന്തിനെയാണ് മറച്ചത് മറച്ച് രക്ഷിച്ചു എന്തിനെ സ്വർഗലോകത്തെ ഏത് സന്ദർഭത്തിൽ ത്രിപുര ദഹന സമയത്ത് നമുക്കറിയാം ത്രിപുരന്മാർ എന്ന അതി ഭീകരന്മാരായ അസുരന്മാരെ വധിക്കുവാൻ ശ്രീ പരമേശ്വരൻ യാത്ര ആരംഭിച്ചപ്പോൾ സകല ദേവതകളും ഈ യുദ്ധത്തിൽ അവരവരുടെ പങ്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി പല രീതിയിലും അതിൽ ഉൾപ്പെട്ടു എന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു അതിൽ അസ്ത്രമായി ആ ശരമായി മാറി എന്നാണ് പറയുന്നത് അങ്ങനെ ഈ പിനാകി എന്ന് പറയുന്ന നാമത്തിൽ വിഷ്ണു അംശവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ത്രിപുര ദഹന സന്ദർഭത്തിൽ ആ ശര അനലജ്വാല അതായത് ആ ശരത്തിൻ്റെ ആ അസ്ത്രം തൊടുത്ത് പ്രയോഗിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉദ്ഗമിച്ചതായ അനലജ്വാല എന്ന് പറഞ്ഞാൽ തീ ആ ഒരു ആ അതിഭീകരമായ ആ അഗ്നിജ്വാലയിൽ നിന്നും നാഗം സ്വർഗലോകത്തെ മറച്ച് രക്ഷിച്ചു എന്നാണ് പിഹിതവാൻ നാഗം എന്ന് പിനാകം അങ്ങനെ ആ രീതിയിൽ ഇവിടെ പിതാനാർത്ഥകം കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് ഇവിടെ പിന്നാക്കി എന്നുള്ള രൂപം വരുന്നു വാസ്തവത്തിൽ ഇവിടെ പുരാണങ്ങളിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് മാത്രം കൊണ്ട് ത്രിപുരത്തെ ഭഗവാൻ ഭസ്മമാക്കി എന്നാണ് തൻ്റെ ഒരു നോട്ടം കൊണ്ട് മാത്രം കടാക്ഷം എന്നാണ് പറയുന്നത് കൃപാ കടാക്ഷം എന്ന് പറയുന്നത് പോലെ ത്രിപുരന്മാർക്കും ത്രിപുരൻ എന്ന ആ അസുരന്മാർക്കും ഭഗവാൻ മോചനം ശാപമോചനം നൽകി അവരെ സ്വീകരിച്ചു എന്ന അർത്ഥത്തിലാണ് ഇവിടെ കടാക്ഷ മാത്രേണ എന്ന് പറഞ്ഞത് തൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ ത്രിപുരത്തെയും ഭഗവാൻ ഭസ്മമാക്കി കഴിഞ്ഞു എങ്കിലും ഈ ശരത്തിൽ ഈ അമ്പിൽ നിൽ നിൽക്കുന്നവരായ മഹാവിഷ്ണു കാലാഗ്നി മുതലായവരുടെ പ്രാർത്ഥന കൊണ്ട് അവർ പ്രാർത്ഥിച്ചു ഭഗവാന്റെ കടാക്ഷം കൊണ്ട് തന്നെ ത്രിപുരം ഭസ്മമായി കഴിഞ്ഞു എങ്കിലും ഞങ്ങൾക്കും കൂടി ഈ ത്രിപുര ദഹനത്തിൽ ഒരു ഭാഗം അങ്ങ് അനുവദിച്ചു തരണം എന്ന അവരുടെ മറ്റു ദേവന്മാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന അംഗീകരിച്ചുകൊണ്ട് ആ ശരം കൊണ്ട് ആ ത്രിപുരം ഭസ്മസാത്കരിക്കപ്പെട്ടു ഭസ്മമാക്കപ്പെട്ടു എന്ന നിലയിൽ ഭഗവാൻ ഒരു ലീല അവിടെ പ്രകടിപ്പിച്ചു അങ്ങനെ ആ ത്രിപുരം പുനർദഗ്ധം എന്നാണ് പറയുന്നത് കടാക്ഷേണ പൂർവം ദഗ്ധം ത്രിപുരം ശരസ്ത കാലാഗ്നിയാദി പ്രാർത്ഥനയാ കാലാഗ്നിരുദ്രൻ മുതലായവരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് മുക്തേന ശരേണ ദഗ്ധമേവ ത്രിപുരം പുനർദഗ്ധം എന്ന് ആ ത്രിപുരം വീണ്ടും ദഹിപ്പിക്കപ്പെട്ടു എന്ന നിലയിൽ പൗരാ പുരാണങ്ങളിലെല്ലാം തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ലിംഗപുരാണത്തിൽ ഇത് വളരെ വിശദമായി പറയുന്നു സോമശ്ച ഭഗവാൻ വിഷ്ണു കാലാഗ്നിർ വായുരേവചരേ വ്യവസ്ഥിതാ സർവേ ദേവമൂറ്റുഹു പ്രണമ്യതം ഭഗവാൻ ആ ത്രിപുരങ്ങളെയും നോക്കിയപ്പോൾ തന്നെ ത്രിപുരം ഭസ്മസാത്കരിക്കപ്പെട്ടു ഭസ്മമാക്കപ്പെട്ടു എങ്കിലും ഈ ശരത്തിൽ സന്നിവേശിതരായിട്ടുള്ള ശരത്തിൽ ഒന്നിച്ചു കൂടിയിട്ടുള്ളതായ ഭഗവാന്റെ ഈ വില്ലിൽ തൊടുത്തു വെക്കപ്പെട്ട ആ ശരത്തിൽ അവിടെ അവരുടെ സ്ഥാനമുറപ്പിച്ചിട്ടുള്ളവരായ സോമശ്ചാം സോമൻ ഭഗവാൻ വിഷ്ണുഹു വിഷ്ണു കാലാഗ്നി കാലാഗ്നി വായുരേവചാം ഈ നാല് ദേവതകൾ ശരേ വ്യവസ്ഥിതാ സർവേ ദേവമൂറ്റു ഹൂ പ്രണമ്യത്തം ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് അവർ ദേവനോട് പറയുന്നു ദഗ്ധമപ്യഥ ദേവേശ വീക്ഷണേന പുരത്രയം അങ്ങയുടെ വീക്ഷണം കൊണ്ട് മാത്രം അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട് മാത്രം ആ ത്രിപുരം ദഹിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു എങ്കിലും അസ്മദിതാർത്ഥം ദേവേഷരംസി ഞങ്ങൾക്ക് കൂടി വേണ്ടി ഞങ്ങളുടെ ഹിതത്തിന് വേണ്ടി ഞങ്ങളും ഈ ഒരു പുണ്യകൃത്യത്തിൽ ഭാഗം സ്വീകരിച്ചു എന്ന ഒരു കൃതാർത്ഥത ഒരു സാർത്ഥകത ഞങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടി അസ്മദ് ഹിതാർത്ഥം ദേവേശരം ഹസി ഈ ശരം അങ്ങ് ഈ ധനുസ്സിൽ നിന്നും ഈ പിനാകത്തിൽ നിന്നും അങ്ങ് മോചനം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് അയക്കണം എന്ന് അഥ സംസൃ ധനുഷ്യാം ഹസൻ ത്രിപുരാർ ഇത് കേട്ട ഒരു ചെറു ചിരിയോടുകൂടി ഒരു മന്ദസ്മിതത്തോടു കൂടി ഭഗവാൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഹസൻ ധനുഷാ ധനുഷം ആ ധനുസ്സിൽ അതിനെ സംഗമിപ്പിച്ചുകൊണ്ട് മുമോച ബാണം വിപ്രേന്ദ്രീശ്വര ആ ബാണം ആ ഞാൻ നല്ലപോലെ വലിച്ച് ആ ബാണം അതിൽ നിന്നും പ്രയോഗിച്ചു തക്ഷണാത് പുനർദം ത്രിപുരം തച്ചരാ പുനർദഗ്ധം എന്നാണ് പറയുന്നത് തക്ഷണാത് തത് തുനർദഗ്ധം ആ ക്ഷണം തന്നെ നേരത്തെ ഭസ്മമാക്കപ്പെട്ടതായ ദഹിക്കപ്പെട്ടതായ ആ ത്രിപുരവും വീണ്ടും ദഹിപ്പിക്കപ്പെട്ടു എന്ന് അവിടെ ഈ ലിംഗപുരാണത്തിൽ പറയുന്നുണ്ട് മഹാഭാരതത്തിലും ഈ കഥ വർണ്ണിക്കുന്നുണ്ട് ഉപമന്യു ഉപാഖ്യാനത്തിൽ ഇത് പറയുന്നുണ്ട് ഈ പിനാകത്തെ കുറിച്ച് പറയുന്നു ഭഗവാന്റെ കയ്യിലുള്ളതായ ആ ധനുസിനെ കുറിച്ച് വിസ്തരിച്ചു പറയുന്നു പിനാകമസ്യ അസ്ഥീതി പിനാക്കി എന്നാണ് പിനാക്കിനെ നമഹ എന്നാണ് ചതുർത്ഥ്യന്തമായ നാമം നാമാവലി ചൊല്ലി നാം അർത്ഥിക്കുമ്പോൾ പിനാക്കിനെ നമഹ എന്നാണ് പറയുന്നത് പിനാക്കമസ്യ അസ്ഥീതി പിനാകി എന്നാണ് ആ രൂപം സിദ്ധിക്കുന്നത് ഇന്ദ്ര മഹാഭാരതത്തിൽ ഉപമന്യു ഉപാഖ്യാനത്തിലെ വരികൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ദ്രായുധ സഹസ്രാഭം ധനുസ്ഥ മഹാത്മന സഹസ്രാഭം ഇന്ദ്രന്റെ ആയുസായ ആയുധമായ വജ്രം ആയിരം വജ്രങ്ങൾക്ക് സമമായ എന്തർത്ഥം ധനുഹു തസ്യ മഹാത്മന അതുപോലെ ജ്വലിക്കുന്ന ആയിരം വജ്രായുധങ്ങളുടെ ശോഭയോട് കൂടിയതായ ധനുസ് പിന്നകമിതി വിഖ്യാതം സജവൈ പന്നഗോ മഹാൻ അതിൻ്റെ രൂപം ഒരു പന്നകം ഒരു പാമ്പ് പോലെയാണ് എന്ന് ഇവിടെ പുരാണത്തിൽ മഹാഭാരതത്തിൽ സൂചിപ്പിക്കുന്നു സപ്തശീർഷോ ശീർഷോ മഹാകായഹ തീക്ഷണി ആ സ്വരൂപം വർണ്ണിക്കുകയാണ് പിനാകത്തിന്റെ സ്വരൂപം വർണ്ണിക്കുന്നു സപ്ത ഏഴ് തലയുള്ള ഒരു പന്നകം ഏഴ് തലയുള്ള ഒരു അതിഭീകരമായ ഒരു പാമ്പിന്റെ സ്വരൂപത്തിലാണ് ഈ പിനാകം കാണപ്പെടുന്നത് സപ്തശീർഷ ശീർഷ മഹാകായ അതി ശരീരം ഇനി തീക്ഷണദംഷ്ട്രഹ വളരെ തീക്ഷണമായ ദംഷ്ട്ര പല്ലുകളോട് കൂടിയതും വിഷോൽബണ വിഷം വമീപ്പിക്കുന്നതുമായ വായോട് കൂടിയതും അയ ജാവേഷ്ടിതമഹ ഗ്രീവഹ അതിൻ്റെ കഴുത്തിലാണ് ഈ ജ്ഞാന് ജ്യ എന്ന് പറയുന്ന ജ്ഞാണ് കെട്ടപ്പെട്ടിട്ടുള്ളത് ിത മഹാഗ്രീവ ഞാൻ കെട്ടപ്പെട്ടതായ വലുതായ കഴുത്തോട് കൂടിയതും സ്ഥിത പുരുഷവിഗ്രഹ കണ്ടാൽ തോന്നും അതൊരു പുരുഷനാണെന്ന് ഒരു പുരുഷന്റെ രൂപത്തിലാണെന്നും തോന്നും ശരശ്ച സൂര്യസങ്കാശോ ദൃഷ്ട പാശുപഥ ആഹ്വയഹ പാശുപഥം എന്നതാണ് ആ ശരം സക്ഷൽ ശിവന്റെ അസ്ത്രമായ പാശുപഥം പശുപതി സ്വരൂപത്തിലുള്ള ഭഗവാന്റെ ആ ഒരു ഭാവം മുഴുവൻ ഉൾക്കൊള്ളുന്നതായ ആ ഒരു ശരത്തിൽ ഈ ശരത്തിലാണ് നേരത്തെ പറഞ്ഞതായ സോമൻ വിഷ്ണു കാലാഗ്നി വായു എന്നിവർ അവരുടെ പങ്ക് നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ശരത്തിലാണ് അവർ ഒട്ടിച്ച് ചേർന്ന് നിന്നതും അങ്ങനെ ശരശ്ച സൂര്യശങ്കാശ പാശുപതാഹ്വയ ഏനച്ച ത്രിപുരം ദഗ്ധം സർവമേ സർവദേവമയ ശരഹ എന്ന് മഹാഭാരതത്തിൽ പറയുന്നു എങ്ങനെയാണ് ഈ പിനാകം ഉത്പന്നമായി നാം പറയുമ്പോൾ ഇതെല്ലാം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ വളരെ വിശേഷപ്പെട്ടതായ ഈ ഈ ഇത്തരം വസ്തുതകളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നതായ ഈ ഭാഷ്യത്തിന് തുല്യമായ ഈ വ്യാഖ്യാനത്തിൽ മഹാൻ ശ്രീ നീലകണ്ഠ ദീക്ഷിതർ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചു തരുന്നു പല പുരാണങ്ങളും ഒരു പക്ഷെ സമസ്ത പുരാണങ്ങളും ഇതിഹാസങ്ങളും ശ്രുതികളും എല്ലാം പരിശോധിച്ച് അതിൽ നിന്ന് കിട്ട് നമുക്ക് ലഭിക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള ആധികാരികമായ വസ്തുതകളെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ശിവ തത്വ രഹസ്യം നമുക്ക് ശ്രീ നീലകണ്ഠ ദീക്ഷിതർ ഉപദേശിച്ചു തരുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം ഇത് അതും കൂടി അനുസ്മരിക്കേണ്ടതാണ് എങ്ങനെയാണ് ഈ ശിവധനുസ്സായ പിനാകം രൂപപ്പെട്ടത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം സ ച തപശ കണ്വപ്രദേശോഭൂതാത് വാൽമീകാത് ഉത്പന്നേന വേണുന ശിവവിഷ്ണു സോമാൻ ഉദ്ദേശ്യ ബ്രഹ്മണ പ്രണീതേഷു തൃഷു ചാപേഷു പ്രഥമ പണ്ട് ബ്രഹ്മവ് മൂന്ന് ബില്ലുകൾ സൃഷ്ടിച്ചു എങ്ങനെയാണ് കണ്വ മഹർഷി അതിമഹത്തായ തപസ് അനുഷ്ഠിക്കുന്നതായ കണ്വ മഹർഷിയുടെ ശിരപ്രദേശവും ഉദ്ഭൂത്താത്ത് വൽമീക്കാത്ത് അദ്ദേഹം തപസ് ചെയ്യുമ്പോൾ ശരീരം മുഴുവനും വൽമീകം കൊണ്ട് നമ്മുടെ വാൽമീകി മഹർഷിയുടെ തപസ്സെന്ന പോലെ വൽമീക വൽമീകുറ്റുകൊണ്ട് കൂടി ആ സന്ദർഭത്തിൽ ശിരസ്സിൽ അദ്ദേഹത്തിന്റെ ശിരസ്സിലെ ആ വൽമീകത്തിൽ നിന്നും പുറ്റിൽ നിന്നും ഉൽപ്പന്നമായ അതിൽ വളർന്നതായ വേണുന മുള എന്നാണ് പറയുന്നത് വേണുന ആ മുള കൊണ്ട് സാധാരണ മുള പുറ്റുമണിൽ മുളകൾ വളരാറുണ്ട് ആ വേണു സ്വീകരിച്ച് അതിനെ ഒരു മൂല കരുവായി സ്വീകരിച്ചു കൊണ്ട് ശിവൻ വിഷ്ണു സോമൻ എന്നീ മൂന്ന് ദേവതകളെ ഉദ്ദേശിച്ച് ബ്രഹ്മാവ് നിർമ്മിച്ചതായ മൂന്ന് ചാപങ്ങളിൽ മൂന്ന് വില്ലുകളിൽ വളരെ പ്രസിദ്ധവും പ്രഥവുമാണ് ഈ പിനാകം എന്ന് പറയുന്നത് ഇത് മഹാഭാരതത്തിൽ തന്നെ അവിടെ തന്നെ ഉമാമഹേശ്വര സംവാദത്തിൽ ഇത് പറയപ്പെടുന്നു ആ ശ്ലോകങ്ങളാണ് യുഗാന്തരേ മഹാദേവി കൺവോ നാമോ മഹാമുനി സഹി ദിവ്യം തപശ്ചര്യാം കർത്തുമേവ ഉപചക്രമേ എന്ന് സാക്ഷാത് പരമേശ്വരൻ ഉമാദേവിക്ക് ശ്രീപാർവതി ദേവിക്ക് അനുഗ്രഹിച്ചു നൽകുന്നതായ ഈ വൃത്താന്തം യുഗാന്തരേ മഹാദേവി ഏതോ ഒരു യുഗത്തിൽ പൂർവകൽപ്പത്തിൽ ഏതോ ഒരു യുഗത്തിൽ മഹാദേവി കൺവോ നാമ മഹാമുനി കൺവൻ പേരായ ആ മഹർഷി ദിവ്യാം തപശ്ചര്യാം അതിദിവ്യമായ ഒരു തപസ് അനുഷ്ഠിച്ചു തുടങ്ങി എന്ന് ആരംഭിച്ച് എന്നിട്ട് പിനാകം നാമ മേ ചാപം നാമ ഹരേ ഹനുഹൂ

ഗായുധാത്ത ചക്രാദി ശാർഗാദ്യുധായുധ നമ എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ശാർഗം എന്ന ആ ദിവ്യമായ ധനുസ് മഹാവിഷ്ണുവിനും ഇനി മൂന്നാമത്തത് തൃതീയം അവശേഷേണ ഗാന്ഡീവം അഭവധനു മൂന്നാമത്തതാണ് ഗാന്ഡീവം എന്ന വിശിഷ്ടമായ ആ ധനുസ് കച്ച സോമായ ബ്രഹ്മ ലോകം ബ്രഹ്മലോകം ഗത ബ്രഹ്മലോകംഗനഹ ആ സോമൻ വേണ്ടി ലഭിച്ചതായ ആ ഗാന്ഡിയവുമാണ് പിന്നീട് അർജുനന് ലഭിച്ചത് അങ്ങനെ പിനാകി എന്ന ഇത് വളരെ പ്രശംസാവാചകമായ ഒരു 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 പദം കൂടിയാണെന്ന് ഇവിടെ വ്യാഖ്യാനത്തിൽ നീലകണ്ഠ ദീക്ഷിതർ അല്ലോട് ചെയ്യുന്നു എങ്ങനെ നമസ്തേ ധന്വനെ നാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാം അനുസന്ധാനം ചെയ്തതായ ശ്രീരുദ്രത്തിലെ ആ ക്ഷീരുദ്ര മഹാമന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നമസ്തേ അസ്തു ധന്വനെ ബാഹുഭ്യം ഉത്തതേ നമ എന്ന് അതുപോലെ ആ ധന്വനെ എന്ന് ഭഗവാന്റെ കയ്യിലുള്ള തൃക്കൈയിലുള്ള വിശിഷ്ടമായ പിനാകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമസ്തേ അസ്തു ധന്വനേ എന്ന് പറയുന്നത് അതുപോലെ അവതത്യ ധനുസ്വകം സഹസ്രാക്ഷുധേ എന്ന് അവസാനം പറയുന്നു അതുപോലെ തന്നെ എന്ന് വീണ്ടും ആ കയ്യിലുള്ള ധനുസിനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ അർഹൻ ബിഭർഷി സായകാനി ധൻവാ എന്ന് ആ ശ്രുതിയിൽ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ഈ ഭഗവാന്റെ കയ്യിലുള്ള പിനാകത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു അതിൻ്റെ വ്യാകരണ രീത്യ നമുക്ക് സുലഭമായി മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഈ പിനാക പിനാകശബ്ദത്തിന്റെ ഒരു 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 വിത്പത്തി കൂടി നോക്കാം പാതി രക്ഷതി ജഗതി എന്ന് പാതി രക്ഷതി രക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ പാതി പാ രക്ഷണ എന്നാണ് പാതി അർത്ഥം രക്ഷതി രക്ഷിക്കുന്നു പിന്നാക്ക എന്ന് കിട്ടുന്നു യാ തേ ഹേധർമ്മേ ഹസ്തേവേ യാസ്മാൻ വിശ്വദ എന്ന് ക്ഷീരുദ്ധ്രത്തിൽ പറയുന്നു അങ്ങയുടെ കയ്യിലുള്ള ഈ തൃക്കൈലുള്ള ഈ വില്ലുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് ശ്രുതിയിൽ പറയുന്നു അങ്ങനെ ഈ പിനാക്കുതി പ്രസിദ്ധമായ നാമമാണിത് പ്രാണേശ്വര കൃത്യവാസ പിനാക്കി എന്ന് വേദത്തിലും ഈ ശബ്ദം പിനാക്കി എന്ന ശബ്ദം ഇവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നു അങ്ങനെ പിനാക്കി ഇനി അടുത്ത നാമം ഭഗവാന്റെ ദിവ്യ നാമങ്ങളിൽ അടുത്തത് ശശി ശേഖരഹ എന്നാണ് ശശം എന്ന് പറഞ്ഞാൽ മുയൽ എന്നാണ് അർത്ഥം ശശിശേഖര ശശം ശശ്യ അതി ശശി സ ശേഖരോ എസ് തഥോക്ത എന്നാണ് ശശം ശശത്തെ അണിഞ്ഞവൻ എന്നർത്ഥം ഈ ശശം എന്ന് പറയുന്നത് ശശി ശശി എന്ന് പറയുന്നത് ചന്ദ്രനാണ് ശശലാഞ്ചന മുയലിനെ അടയാളമാക്കിക്കൊണ്ടവൻ ശശി ശശഹാസ്യ അസ്ഥീതി ലാഞ്ചന ഹസ്യ അസ്ഥീതി ശശി അയം ചന്ദ്ര പരമേശ്വരസ് ജ്ഞാനരൂപ ശിവാഗമേ പ്രദർശിതം ഭഗവാന്റെ ജ്ഞാനസ്വരൂപത്തിൻ്റെ ഒരു മൂർത്തിയാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നു ജ്ഞാനചന്ദ്രകലാചൂഢം ദശദിഗ് ബാഹുമണ്ഡലം എന്നൊക്കെ ശിവ ആഗമങ്ങളിൽ പറയുന്നുണ്ട് ജ്ഞാന ചന്ദ്ര കലാചൂട എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ചന്ദ്രചൂടൻ ചന്ദ്രശേഖരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ നാമങ്ങളിൽ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നതായ ഒരു സ്വരൂപമാണ് ഒരു ദേവതാ വിശേഷമാണ് സോമൻ എന്ന് പറയുന്നത് ഇത് വരാഹപുരാണത്തിൽ ഇതിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ജ്ഞാനരൂപമായി ഈ ചന്ദ്രനെ വിശേഷിപ്പിക്കുന്നതായ ചില അവതാരികൾ അവതരണങ്ങൾ വരാഹപുരാണത്തിൽ ഉണ്ട് ജ്ഞാനരൂപം സോമോ ഗൗരി അധിശ്രിത എന്ന് പറയുന്നു മാത്രമല്ല ഈ സോമൻ എന്ന് പറയുന്നത് ഗൗരിയുമായി സാക്ഷാക്ഷി പാർവതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അഗ്നിഷോമ വിശ്വമായാഭ്യാം സമധിഷ്ഠിതം എന്നൊക്കെ ശിവപുരാണങ്ങളിൽ പറയുന്നുണ്ട് അതായത് ദേവി ശിക്ഷക്തിയാണ് ഭഗവാൻ ശിവൻ സ്വരൂപനായ ഭഗവാൻ ഭഗവാന് അവിടെ ഈ സൃഷ്ടിയാതി ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടണ ഏർപ്പെടണമെങ്കിൽ ശിക്ഷക്തിയുടെ ആ ഒരു ചലനം ഉണ്ടാകണം അങ്ങനെ ശിക്ഷക്തിയായ ഗൗരി ആ ഗൗരി ആകട്ടെ ഭഗവാന്റെ അർദ്ധശരീരം ശരീരം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അപ്പോൾ വാസ്തവത്തിൽ താതാത്മ്യമാണ് ശിവൻ വേറെ പാർവതി വേറെ അല്ല നിഷ്കളമായിരിക്കുമ്പോൾ ശിവനും സകലമായിരിക്കുമ്പോൾ അവിടെ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭഗവത്പാദർ പറഞ്ഞത് എന്താ ആദ്യത്തെ ആ സൗന്ദര്യലഹരി സ്തോത്രത്തിൽ പറഞ്ഞത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിത്തും എന്ന് ശിവനിൽ ചലനം ഏർപ്പെടണമെങ്കിൽ ഈ ഈ ഈക്ഷണം സൃഷ്ടി ശുശൃക്ഷ സ്രഷ്ടുമിക്ഷ ഇവ മുതലായവ ആരംഭിക്കണമെങ്കിൽ അതിൽ ശക്തിയുടെ ആ ഒരു സന്നിവേശം ഉണ്ടാകണം ചലനം ഉണ്ടാകണം ആ ചലനത്തെയാണ് ഇവിടെ ശക്തി എന്ന് പറയുന്നത് ശിക്ഷക്തി രൂപത്തിലുള്ളതായ ഗൗരി ആ ഗൗരിയും സോമനും ഇവിടെ താതാത്മ്യമാണ് അങ്ങനെ ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ശശിശേഖരഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകത സ്രഷ്ടവ്യ ജഗതുപാദാന ഗോചര അപരോക്ഷ ജ്ഞാനസൂചനം ജ്ഞാനസൂചനം എന്നാണ് പറയുന്നത് ശശിശേഖരഹ ജ്ഞാനസൂചനം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു എങ്ങനെയുള്ള ജ്ഞാനം അപരോക്ഷ ജ്ഞാനം അതായത് പ്രത്യക്ഷ ജ്ഞാനം എന്തിന് ഉപാദാന ഗോചരം ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നതിനായിട്ടുള്ള കാരണങ്ങളെയെല്ലാം ഭഗവാൻ തന്നെയാണ് മൂല കാരണം എങ്കിലും ഈ കുലാലൻ ഘടം നിർമ്മിക്കുന്നതുപോലെ നമ്മുടെ അറിവിന് നമുക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സൃഷ്ടിക്ക് സാധാരണ ഉപാദാന കാരണം അതുപോലെ സമവായി കാരണം അസമവായി കാരണം നിമിത്ത കാരണം എന്നൊക്കെ നാം കാരണഭേദം നാം കൽപ്പിക്കുന്നു ഒരു കുലാലൻ മണ്ണുകൊണ്ട് ഘടം നിർമ്മിക്കുമ്പോൾ അതിന് മണ്ണ് ഉപാദാന കാരണം അതായത് സമവായി കാരണമാകും ആ മണ്ണ് വേണ്ട വിധം നാം സംയോജിക്കുമ്പോൾ അത് അസമവായി കാരണമാകും കുലാലനും മറ്റു സാമഗ്രികളും കുലാ ഈ ഘടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ളതായ ദണ്ഡം ചക്രം മുതലായവയെല്ലാം കുലാലൻ ഉൾപ്പെടെയുള്ളവരെല്ലാം നിമിത്ത കാരണവുമാകും മാറും വാസ്തവത്തിൽ വേദാന്തത്തിൽ ഭഗവാൻ തന്നെയാണ് ഇതിനെ എല്ലാ രീതിയിലും സർവകാരണ കാരണനായിട്ട് നാം സ്വീകരിക്കുന്നതും അങ്ങനെ സൃഷ്ടിക്കപ്പെടേണ്ടതായ ജഗത്തിൻ്റെ ഉപാധാന ഗോചരം എല്ലാത്തിനും ഉള്ള ആ മായയുടെ സംബന്ധം കൊണ്ടാണല്ലോ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും അങ്ങനെ ആ സൃഷ്ടി എന്ന് പറയുന്നതായ പ്രഥമ കൃത്യം സൃഷ്ടി സ്ഥിതി സംഹാരം തിരോത്ഥാനം പിന്നെ അനുഗ്രഹം എന്ന പഞ്ചകൃത്യം പഞ്ചകൃത്യപരായണ എന്ന് നാം സാക്ഷാൽ പരമേശ്വരി ദേവിയെ നാം ലളിതാ പരമേശ്വരിയെ നാം സംബോധന ചെയ്യുന്നുണ്ട് ആ പഞ്ചകൃത്യപരായണൻ സാക്ഷാ സാക്ഷാൽ ശ്രീ പരമേശ്വരനും ഇതുപോലെ പഞ്ചകൃത്യപരായണനാണ് എന്ന് ശൈവാഗമങ്ങളെല്ലാം തന്നെ നമ്മെ മനസ്സിലാക്കി തരുന്നു അങ്ങനെ ജീവാത്മാക്കളുടെയും സവഷ്ടിയായ ആ തത്വത്തെ സോമൻ എന്ന് പറയുന്നു ആ സോമൻ സോമനെ അങ്ങനെ പ്രകീർത്തിക്കപ്പെടുന്നത് കൊണ്ട് ആ സോമനെ ജ്ഞാന സോമനെ ശിരസിൽ ധരിക്കുന്നവൻ എന്നർത്ഥം അപ്പോ ഇതിൽ എല്ലാ ഈ പദത്തിൽ ശശിശേഖരഹ എന്ന ഈ പദത്തിൽ എല്ലാ വേദാന്ത താത്പര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ശിക്ഷക്തി ഭഗവാൻ ശിവൻ നിഷ്കളനായ സാക്ഷാത് ശ്രീ ശിവൻ ശിശ്ശക്തിയോട് സംബന്ധം ഏർപ്പെടുമ്പോൾ ശിക്ഷക്തിയുടെ ചലനം ഏർപ്പെടുമ്പോൾ ഭഗവാനിൽ ഉണ്ടാകുന്നതായ ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സ്രഷ്ടും ഇച്ഛ അതിന് ആ ഭഗവാന്റെ ആ ഒരു അസാധാരണമായ നൈപുണ്യം സമ ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നതിലുള്ളതായ അസാധാരണമായ നൈപുണ്യം മാത്രമല്ല ബ്രഹ്മാണ്ടത്തിൻ്റെ ആദി കാരണമാണെങ്കിൽ പോലും തന്നിൽ നിന്നും മറ്റ് കാരണങ്ങളെയെല്ലാം ഉത്പാദിപ്പിക്കുന്നതായ അസാമാന്യമായ ആ പാഠവും അതോടൊപ്പം തന്നെ ഈ സൃഷ്ടിയുടെ ഈ അതായത് ഈ പ്രഥമ കൃത്യമായ ഈ ഈ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ളതായ എല്ലാ വസ്തുതകളെയും കൊണ്ടുള്ളതായ ഭഗവാന്റെ സർവജ്ഞത്വം ഇവയെല്ലാം തന്നെ ഈ ശശിശേഖര എന്ന ഈ പദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കണം ഇനി വേദാന്തപരമായി നോക്കുമ്പോൾ ഈ ശശി അല്ലെങ്കിൽ സോമൻ എന്ന പദത്തിന് ക്ഷേത്രജ്ഞൻ എന്നൊരു അർത്ഥം കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെ ക്ഷേത്രജ്ഞ സ്വരൂപനായ ജീവാത്മാ ജീവസ്വപ്നേതനാണ് സോമൻ എന്നും കൂടി അർത്ഥം കിട്ടുന്നു ആ ജീവാത്മാവിനെ തന്നിൽ തന്നെ ഒരു ആഭരണമായി അണിയുന്നവൻ എന്ന അർത്ഥത്തിലും ഈ ശശിശേഖര എന്ന പദം ഇവിടെ അന്വർത്ഥം ആവുകയാണ് അതുപോലെ വേറൊരു പ്രത്യേകത ഭഗവാന്റെ സൃഷ്ടിയിൽ തന്നെ ഒരു ഒരംഗമായി തീർന്ന ഈ സോമൻ ഒരു പുരാണ കഥ കൂടി ഇവിടെ പറയുന്നു നീലകണ്ഠ ദീക്ഷതർ അവതരിപ്പിക്കുന്നു ഭഗവാന്റെ ആ മൃദു ഹൃദയത്വം ഭഗവാൻ എത്രമാത്രം ആ മാർദ്ദമേറിയ ഹൃദയത്തോട് കൂടിയവനാണ് എന്ന് ഭഗവാൻ ആശുതോഷിയാണ് നമുക്കറിയാം ഭഗവാന്റെ ഹൃദയം എത്രമാത്രം മാർദ്ദവമേറിയതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഥ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കഥയാണ് നാം ഇനി മനസ്സിലാക്കേണ്ടത് അതായത് ദക്ഷയാഗത്തിൽ അനപരാധിയായ ചന്ദ്രൻ ദക്ഷയജ്ഞത്തിൽ എല്ലാ ദേവതകളും ഇവിടെ എത്തി ഹൗഭാഗം സ്വീകരിക്കുവാൻ അനപരാധിയായ ചന്ദ്രൻ വാസ്തവത്തിൽ ഈ മറ്റു ദേവതകൾ ഓരോ സാഹസ കൃത്യങ്ങൾ നടത്തി എന്നാണ് പറയുന്നത് ശ്രീ ശ്രീരുദ്രന് സാക്ഷാൽ മഹാദേവന് ഹവിർഭാഗം നൽകാത്തതായ ഈ ദക്ഷയജ്ഞത്തിൽ ശിവ അപരാധം ചെയ്തവരായ ദേവതകൾ ഉണ്ടായിരുന്നു മഹർഷിമാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് പുരാണങ്ങളിൽ പ്രതിപാദിച്ച് കാണുന്നത് എന്നാൽ ഇവിടെ ദ ഈ ദക്ഷയാഗത്തിൽ പങ്കുകൊണ്ടതായ ചന്ദ്രൻ സംഭ്രമം ആകപ്പാടെ പോയി എന്നാണ് പറയുന്നത് ഈ ചന്ദ്രൻ എന്നാൽ ക്രുദ്ധനായ വീരഭദ്രൻ ഭഗവാൻ ദക്ഷയാഗം ഇല്ലാതാക്കാനായി തൻ്റെ ജടാജൂടത്തിൽ നിന്നും ഒരു രോമം വീരഭദ്രനെ സൃഷ്ടിച്ചു ആ വീരഭദ്രൻ മറ്റു അപരാധികളായ മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ കൂടുതൽ ഈ സോമനെയും ശിക്ഷിച്ചു എന്നാണ് പറയുന്നത് ചന്ദ്രനെയും ശിക്ഷിച്ചു അപ്പോൾ ഭഗവാൻ പിന്നീട് മനസ്സിലാക്കി അനപരാധിയായ ചന്ദ്രനെ നാം ഈ സന്ദർഭത്തിൽ ശിക്ഷിച്ചുവല്ലോ എന്ന് കരുതിയ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അദണ്ഡ്യനെ ദണ്ഡിച്ചു ദണ്ഡ അനർഹനായ ദണ്ഡനയ്ക്ക് അനർഹനായ വ്യക്തിയെ ദണ്ഡിച്ചതുകൊണ്ട് ഭഗവാന് മനസ്സിൽ ഒരു ഒരു പ്രത്യേകത തോന്നി ചന്ദ്രനോട് ഒരു ദയവ് തോന്നി തന്റെ ശിരസ്സിൽ ധരിച്ചു എന്നാണ് പറയുന്നത് എന്ന് ആനുശാസനിക പർവതത്തിൽ മഹാബ് ഉമാമഹേശ്വര സംവാദം മഹാഭാരതത്തിൽ വ്യക്തമാക്കുന്നു സോമസ്തത്രമയ ദേവി കുവിതേന ഭയാർ പശ്യം അനപരാധി സന്ന് പാദ അങ്കുഷ്ടേന താടി പാദങ്കുഷ്ട കാൽ പേരുവിരൽ കൊണ്ട് വീരഭദ്രൻ ആ സോമനെ ഒന്ന് അടിച്ചു എന്നാണ് പറയുന്നത് തഥാ പി നികൃതേനഹം സാമപൂർവം പ്രസാദിത സോമൻ പ്രാർത്ഥിച്ചു ഞാൻ അപരാധമൊന്നും ചെയ്തിട്ടില്ലാത്തവനാണെന്ന് അങ്ങനെ മയാ പ്രസാദിതന്മേ ചിന്തയതശ്ചാസീതി പശ്ചാത്താപുരാ ഭഗവാൻ പോലും പശ്ചാത്താപം ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത് യഥാ തഥാ പ്രവൃത്തി സോമം ഹി ശിരസാധാരമ്യഹം അതുകൊണ്ടാണ് ഞാൻ ഈ ശശി ചന്ദ്രനെ ഞാൻ ശിരസിൽ ധരിക്കുന്നത് ചന്ദ്രശേഖരൻ എന്ന് ഏമ്മേ പാപഹാനിസ്തു ഭവേദിതി മധർമ്മമാ ഞാൻ അപരാധം ചെയ്തു അപരാധം കൊണ്ട് എനിക്ക് പാപമുണ്ടായോ ആ പാപഹാനി പാപം ഇല്ലാതാക്കാൻ ഞാൻ അദണ്ഡ്യനായ ദണ്ഡന അനർഹനായ സോമനെ ദണ്ഡിച്ചതുകൊണ്ട് ഉണ്ടായ പാപം ഇല്ലാതാക്കാൻ ഞാൻ ആ സോമനെ ഞാൻ എൻ്റെ ശിരസ്സിൽ ധരിച്ചു എന്നാണ് പറയുന്നത് ധാരമ്യഹം ഈ ഒരു മഹേശ്വര മൂർത്തി സാക്ഷാൽ ഈ സോമധാരി ആയ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നതായ ഈ മൂർത്തിസ്വരൂപം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തത് വാമദേവ എന്നാണ് അടുത്ത നാമം വാമദേവഹാം വാമ സുന്ദരഹ എന്നാണ് അർത്ഥം സുന്ദര വാമപദത്തിന് സുന്ദര വാമാക്ഷി എന്നൊക്കെ പ്രയോഗമുണ്ട് സുന്ദരമായ അക്ഷികളോട് കൂടിയവൾ എന്ന് ദേവിയെ സംബോധന ചെയ്യാറുണ്ട് മംഗള ആയതനം ദേവം യുവാനം അതിസുന്ദരം ധായേ കൽപ്പത്തരോർ മൂലെ സുഖാസീനം സഹോമയ എന്ന് ശൈവ ആഗമങ്ങളിൽ ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട് മംഗള ആയതനം ദേവം മംഗളായതനമായ ദേവൻ മംഗളങ്ങളുടെ ഇരിപ്പിടമായ ദേവൻ സാക്ഷാൽ യുവാനം അതിസുന്ദരം യുവാവാണ് അതിസുന്ദരം വാമപദത്തിൻ്റെ ആ ഒരു വിശദീകരണമാണ് അതിസുന്ദരം അങ്ങനെയുള്ള സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഉമയാസഹ ഉമാദേവിയോട് കൂടി കൽപ്പതരോർ മൂലെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുകട്ടിൽ ആ സാക്ഷാൽ പരമേശ്വരനെ ധ്യാനിക്കുക എന്ന് വാമശ്ച അപ്പോ വാമശ്ചേവ് വാമദേവ എന്ന് കിട്ടും ഒരർത്ഥം ഇനി വാമം എന്ന് പറഞ്ഞാൽ വക്രം എന്നൊരർത്ഥമുണ്ട് വക്രമായത് എന്ന് എങ്ങനെ എന്ന് ചോദിച്ചാൽ സാധാരണ ലോകത്തിൽ കാണുന്നതായ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിപരീതമായതിനെ വക്രം എന്ന് പറയും വക്രഗതി എന്ന് പറയാറുണ്ടല്ലോ വക്രഗതി എല്ലാവരും നമ്മൾ നേരെ നടന്ന് നീങ്ങും ചില അപൂർവം ചില വ്യക്തികളായിട്ടെ വക്രഗതിയിലൂടെ നടന്നു പോകും കുളീനങ്ങൾ ഞാണ്ടുകളെല്ലാം അവയ്ക്ക് ഉള്ളത് കുളീരാനാം വക്രഗതിഹി എന്ന് പറയാറുണ്ട് അപ്പോ വ വക്രശബ്ദത്തിന് ഇവിടെ ലോകവിലക്ഷണമായ സാധാരണ ലോകത്തിൽ കാണപ്പെടാത്തതായ സാധാരണ ദേവന്മാർക്ക് പോലും സ്വീകരിക്കാത്തതായ കപാലം മുതലായവയെ ധരിക്കുന്നു കപാലം കപാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം

ഭക്ഷാപാത്രമായി കൊണ്ടു നിത്യം നിത്യംനശ്ചിത്തപത്മേ പരിലസത്ത് കപാലി കപാലി മാലാധാരി കപാലങ്ങളെ മാലയായി അണിഞ്ഞവൻ എന്ന് ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ട് നിത്യം നശ്ചിത്തപത്മേ പരിലസത്ത് കപാലി കപാലി മാലാധാരി സമസ്ത പ്രമതജന കലാപ കലാപഹ എന്ന് ആ അപ്പോ അങ്ങനെ ലോകവിലക്ഷണമായ രീതിയിൽ സാധാരണ രീതിയിലല്ല അല്ല അദ്ദേഹത്തിന് അംഗരാഗം ഭസ്മമാണ് ചുടലയിലെ ചാമ്പലാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൂശുന്നതായ അംഗരാഗം പെർഫ്യൂം സെന്റ് എന്ന് പറയുന്നതും കയ്യിൽ ഭിക്ഷാപാത്രമാകട്ടെ കപാലമാണ് ആഭരണങ്ങളാകട്ടെ പന്നകങ്ങൾ പാമ്പുകളാണ് അങ്ങനെ വിലക്ഷണം ആ വസ്ത്രമാകട്ടെ അതെ ആനത്തോലാണ് അപ്പോൾ ഇങ്ങനെ വിലക്ഷണമായ ആചാരങ്ങളോട് കൂടി സഞ്ചരിക്കുന്നവനായതുകൊണ്ട് ബക്രഹ വാമഹ എന്ന് പറയാം വാമശ്ചാസോ ദേവശ്ച ദേവശ്ചാമദേവ എന്ന് പറയാം ഇനി അപ്പോ വേറൊരർത്ഥം പറയാം ലോകവിലക്ഷണമായി ക്രീഡാശാലി എന്ന് പറയുന്നു ഭഗവാൻ ആ രീതിയിലാണ് പ്രപഞ്ചത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നതും വാ ഇനി മറ്റൊരർത്ഥം വാമാർധേന വാമാർ അഭിമാനിന്യ ശിക്ഷേത് ഇതിയാവത് കീടാശാലി തൻ്റെ വാമഭാഗത്തുള്ളവതായവളായ ശിക്ഷക്തി സ്വരൂപിണിയായ സാക്ഷാൽ ശ്രീ പാർവതിയോട് കൂടി ക്രീഡാശാലി വിഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വാമദേവ എന്നുള്ള ഒരു അർത്ഥം അങ്ങനെയും നമുക്ക് പറയാം നിയം കരണം ചിത്യത്തെ സമശ്ചാഭ്യതികൃശ്യത്തെ പരാശക്തിർവിധൈവ ശൂയത്തെ സ്വാഭാവികീ ജ്ഞാനബലക്രിയ ച ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ഭഗവാന്റെ ക്രീഡാശക്തികളെ കുറിച്ച് ഭഗവാന്റെ വിലക്ഷണമായ സ്വരൂപത്തെ കുറിച്ച് നമുക്ക് യാതൊന്നും പൂർണമായി മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല നിയം കരണം ജവിദ്യത്തെ ഭഗവാൻ കാര്യമായിട്ടോ കരണമായിട്ടോ യാതൊന്നുമില്ല ഭഗവാൻ ഒന്നിൻ്റെയും കാര്യവസ്തുവല്ല ഒന്നിൽ നിന്നും ഉണ്ടായതല്ല എന്തെങ്കിലും നിർമ്മിക്കണമെങ്കിൽ നിർമ്മാപണത്തിന് വേണ്ടിയതായ കരണങ്ങളൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല മനസ്സുകൊണ്ട് തന്നെ അവയെല്ലാം സൃഷ്ടിക്കാം നത് സമശ്ച്യ ദൃശ്യത്തെ ഭഗവാന് സമമായോ ഭഗവാന് അധികമായോ ആരും തന്നെ ഇല്ല അതുകൊണ്ട് എന്താ പരാശക്തി വിവിധൈവ ശ്രൂയത്തെ അസ്യ പരാശക്തി ഇത് വിവിധ ശ്രൂയതേ പരാ സ്വാഭാവിക ജ്ഞാനബലക്രിയാ സ്വാഭാവികമായ ശക്തിയാണ് ജ്ഞാനം ബലം മുതലായവ നമുക്കോ വളരെ പരിച്ഛിന്നരായ പരിമിതരായ നമുക്ക് ബലം എന്ന് പറയുന്നത് നാം ആഹരിക്കുന്നതാണ് സമ്പാദിക്കുന്നതാണ് ജ്ഞാനം ആഹരിക്കുന്നതാണ് ഗുരുവിൽ നിന്നും ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു ലോകത്തിൽ നിന്നും ജ്ഞാനം ലഭിക്കുന്നു സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് ഞാൻ നാം ജ്ഞാനം സമ്പാദിക്കുന്നു അതുപോലെ ബലം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ബലമുണ്ട് വിദ്യാബലം ദൈവബലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇതെല്ലാം നാം ആഹരിക്കുന്നതാണ് സ്വാഭാവികമല്ല സഹജമായ ബലമല്ല ആരും തന്നെ സഹജമായ ബലത്തോട് കൂടി ജനിക്കുന്നവരല്ല എല്ലാം ആഹരിക്കുന്നു ആഹാര്യമാണ് എന്നർത്ഥം പക്ഷേ ഭഗവാന്റെതാകട്ടെ സ്വാഭാവികമായതാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് പരാസശക്തിർ വിവിധ അനന്തശക്തിയാണ് വിവിധ തരത്തിലുള്ള ശക്തിയാണ് ഭഗവാന് അതോ ജ്ഞാനബല ക്രിയാച സ്വാഭാവിക ജ്ഞാന ബല ക്രിയാച ജ്ഞാനശക്തി ബലം ക്രിയാശക്തി ഇവയെല്ലാം ഭഗവാന് സ്വാഭാവികമായ ഗുണങ്ങൾ മാത്രമാണ് എന്ന് സാക്ഷാൽ സകല കാര്യനിർവാഹകത്വം എന്ന് ഭഗവാന് ഉണ്ടെന്നു ഇവിടെ ഉദാഹരണം ഇവിടെ നമുക്ക് പുരാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി അടുത്തത് വിരൂപാക്ഷത്തത് അപ്പൊ ഭഗവാൻ ലോകവിലണനാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് ലോകവിലക്ഷണനാണ് ഭഗവാന്റെ പ്രത്യേകത എന്ന് ഈ പറയുന്ന ഉദാഹരണങ്ങളിലൂടെയും ഈ പ്രമാണങ്ങളിലൂടെയും വ്യക്തമാക്കി തരുന്നു ഇനി അടുത്ത പദമാണ് വിരൂപാക്ഷ വിരൂപാണി വിരുദ്ധ സ്വരൂപാണി ലോകവിരുദ്ധ ത്രിത്വസംഖ്യാവിശിഷ്ടാൻ ഇത്യാവത്ത് സാധാരണ എല്ലാവർക്കും രണ്ട് കണ്ണുകളാണ് ലോകത്തിൽ കാണുന്നത് രണ്ട് കണ്ണുകളോടാണ് നാം കാണപ്പെടുന്നത് പക്ഷെ ലോകവിരുദ്ധ സ്വഭാവമായ മൂന്ന് കണ്ണ് മൂന്നാമത്തെ തെക്കണ്ണ് ഭഗവാന്റെ അപ്പൊ ശ്രു ശ്രുതി അവിടെ പറയുന്നുണ്ട് ത്രിലോചന മുക്കണ്ണൻ എന്ന് പറയാറുണ്ടല്ലോ ഭഗവാനെ അതാണ് ഇവിടെ വിരൂപാക്ഷഹ വിരൂപം എന്ന് പറഞ്ഞാലും എന്താ വിരുദ്ധമായ രൂപം സാധാരണ കാണപ്പെടാത്ത രൂപമാണ് വിരൂപം നമ്മുടെ മലയാള നമ്മുടെ ഭാഷയിലും ഈ അർത്ഥത്തിൽ തന്നെയാണ് നാം ഇത് പ്രയോഗിച്ച് കാണുന്നത് അപ്പൊ വിരൂപമായ അക്ഷികളോട് കൂടിയത് സമരൂപമല്ല എന്നർത്ഥം സമരൂപം എന്ന് പറഞ്ഞാൽ സമസംഖ്യകളാണ് രണ്ട് നാല് ആറ് എട്ട് എന്നുള്ളവയല്ല വിരൂപം വിഷമസംഖ്യകളാണ് ഒന്ന് മൂന്ന് അഞ്ച് മുതലായെല്ലാം വിഷമസംഖ്യകളുമാണ് അങ്ങനെ ഈ വിരൂപമായ അക്ഷികൾ അക്ഷികളുടെ വൈരൂപ്യത്തിലല്ല ഇവിടെ പ്രധാനം പിന്നെയോ അക്ഷിയുടെ സംഖ്യയിലാണ് വിഷമം വരുന്നത് വിഷമസംഖ്യ അങ്ങനെ വൈരൂപ്യം സംഭവിച്ചത് മൂന്ന് കണ്ണുകളോട് സാധാരണ നമ്മൾ സാധാരണ മനുഷ്യരുടെ ഇടയിൽ മൂന്ന് കണ്ണോട് കൂടി ആരെങ്കിലും നടന്നു വന്നാൽ നാല് കൈകളോ മൂന്ന് കൂടി ആരെങ്കിലും നടന്നു വന്നാലോ അപ്പോൾ തന്നെ നാം ഭീതിയോടെ നാം പുറകോട്ട് ഓടും കാരണം നമ്മുടെ ഇടയിൽ നാം അങ്ങനെ ആരെയും കാണാറില്ല പക്ഷെ ഭഗവാൻ ലോകവിലക്ഷണനാണെന്ന് കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഭഗവാന്റെ ഈ മൂന്നാമത്തെ കണ്ണ് തൃക്കണ്ണ് എന്ന് പറയുന്നു ശ്രുതി ഇതിനെ മനസ്സിലാക്കി തരുന്നത് ഈ രീതിയിലാണ് ത്രിലോചനം നീലകണ്ഠം പ്രശാന്തം എന്ന് പറയുന്നു അപ്പോ ലോകവിലക്ഷണമായ അക്ഷികൾ ഇന്ദ്രിയങ്ങൾ അതുപോലെ വാക്ക് ഇവയെല്ലാമാണ് ഭഗവാനുള്ളത് ഇതൊന്നും നമ്മുടെ ഇതുപോലെ ഭൗതികമായ ഇന്ദ്രിയങ്ങളൊന്നും അല്ല ഭഗവാനുള്ളത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഇന്ദ്രിയങ്ങൾ ത്വക്ക് ധാതുക്കൾ ഇതെല്ലാം ഭൗതികമാണ് ഭൗതികമെന്ന് പറഞ്ഞാൽ ഭൂതസംഘത്തിൽ നിന്നും ഉണ്ടായത് പാഞ്ചഭൗതികമായ ശരീരം പാഞ്ചഭൗതികമായ ശരീരത്തിൽ അതേ ഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായ അസ്ഥി ത്വക്ക് മജ്ജ മാംസം മുതലായവയാണ് നമുക്കുള്ളത് പക്ഷെ ഭഗവാനാകട്ടെ നിഷ്കളം നിഷ്ക്രിയം ശാന്തം നിഷ്കളം നിഷ്ക്രിയം ശാന്തം അപാണിപാദം അശ്രോത്രം എന്നൊക്കെയാണ് പറയുന്നത് എന്തോ അപ്രാകൃത ശരീരം തമ തമതിന്മന രൂപിണം തം മന്മഥ അതിമന്മരൂപിണം ധൃതരീതി ഘനീഭൂത സച്ചിദാനന്ദ വിഗ്രഹം അപ്രാകൃത ശരീരം തം അതിമന്മ തമ അതിമന്മൂപിണം അതിമന്മഥ രൂപൻ മന്മഥനെ അതിക്രമിച്ചതായ മന്മഥനെ വെല്ലുന്നതായ സൗന്ദര്യത്തോട് കൂടിയവൻ അർത്ഥം അപ്രാകൃത ശരീരം നമ്മുടെതെല്ലാം പ്രാകൃത ശരീരമാണ് പ്രകൃതി സംബന്ധമുള്ള രജസ്തമോ ഗുണ സംബന്ധമുള്ളതാണ് നമ്മുടെ ശരീരം അങ്ങനെയുള്ള ധൃത ഘൃതരീതി ഘനീഭൂത സച്ചിദാനന്ദ വിഗ്രഹം സച്ചിദാനന്ദ വിഗ്രഹം ഘനീഭവിച്ചതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് ശുഭപുരാണങ്ങൾ പറയുന്നു ഇനി നാസ്യദേഹേ അസ്ഥി രുധിരം ന മാംസം നാസ്തി ഭഗവാന്റെ ശരീരത്തിൽ രുധിരമോ മാംസമോ അസ്ഥിയോ യാതൊന്നുമില്ല പ്രതിബിംബമിവ ആകാശേ പ്രതിബിംബിതം പോലെ ശക്രചാപമിപ അംബരേ ആകാശത്ത് കാണുന്ന ആ ശക്രചാപം പോലെ ഇന്ദ്രധനുസ് എന്ന പോലെ എന്നർത്ഥം ആ മഴവില്ലുപോലെ ാണ് ഭഗവാന്റെ ജ്യോതിർമയതയാ സിദ്ധം ഇതം സദാശിവം ബു സദാശിവന്റെ ഈ ശരീരം ജ്യോതിർമയമായ ശരീരമാണ് എന്ന് പറയുന്നു അപ്പോൾ ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണ രൂപകൽപ്പന എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉപാസകന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് ഭഗവാൻ നാം ഒരു രൂപം നൽകുന്നതും അങ്ങനെ ഭഗവാൻ രൂപം നൽകുമ്പോൾ ശ്രുതി ഇവിടെ ഭഗവാന് മൂന്ന് കണ്ണുകൾ നൽകുന്നു കാരണം ത്രിളവോചനം നീലകണ്ഠം പ്രശാന്തം എന്ന് വാക്യം ശ്രുതിയിലുള്ളതുമാണ് ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു വിരൂപാക്ഷൻ എന്ന ആ സ്വരൂപത്തെ ഇവിടെ വർണ്ണിക്കുന്നു അടുത്തത് കബർദി എന്ന രൂപമാണ് ക്ഷമിക്കുക ഒരു ഒരു സെക്കൻഡ് അടുത്തത് നമ കെ എന്നാണ് രൂപം ഇത് നാം വളരെ വിശദമായി നമ്മുടെ ശ്രീരുദ്ര മന്ത്രങ്ങളുടെ അർത്ഥ അനുസന്ധാന സമയത്ത് നാം ചിന്തിച്ചിരുന്നു ഒരിക്കൽ കൂടി നമുക്കതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം കബർദം ജ ജഡാചൂട ഭഗവാന്റെ ശിരസ്സിലുള്ള ജഡാചൂഢങ്ങളെയാണ് കബർദം എന്ന് പറയുന്നത് എല്ലാവരുടെയും തലയിലുള്ള ജഡാജൂടത്തിന് കബർദം എന്നില്ല ഭഗവാൻ സാക്ഷാൽ ഈ പരമേശ്വരന്റെ ജടാചൂടങ്ങൾക്ക് മാത്രമാണ് കബർദം എന്ന പേര് നമ കബർദിനെ എന്ന് ശ്രുതിയിൽ ഈ കബർദി എന്ന പദം അവിടെ വളരെ വിശേഷമായി പ്രയോഗിക്കപ്പെട്ട് കാണുകയും അതായത് ഈ പര എന്നുള്ള ഒരു ശബ്ദം പർവ പൂർത്തവ് പൂരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ പർവ എന്ന ധാതുവിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദമാണ് പര പൂർത്തിവാചി എന്നാണ് ഇതിനർത്ഥം പൂരപര്യ എങ്ങനെ ക ശബ്ദോ ജലവാചി അപ്പൊ ജലം കൊണ്ട് പൂർത്തിയാക്കുക എന്നാണ് അർത്ഥം മാരുതേ വേദസി ഭുംസി കം ശിരോ അമ്പുനോഹോ എന്ന് അമരകോശത്തിൽ പറയുന്നു കം കഹ എന്ന് പറഞ്ഞാൽ കഹ എന്ന ശബ്ദത്തിന് അർത്ഥം മാരുതൻ അതായത് വായു വേദസ് ബ്രഹ്മാവ് ശിവൻ ഇവരെല്ലാം കഹ എന്ന പുല്ലിംഗപദം പ്രയോഗിക്കാം കം എന്ന് പറഞ്ഞാൽ ശിരസ് അമ്പുനോ ശിരസ് ജലം എന്നിവയെ നപുംസലിംഗത്തിൽ പറയാം കം ശിരോ അമ്പുനോഹോ എന്ന മരകം പറയാം അപ്പോ കസ്യ പഹ ജലപ്രവാഹ എന്തിന്റെ ജലപ്രവാഹമാണ് ഗാംഗോ വിവക്ഷിത ഗംഗാജലപ്രവാഹം തേന ദായതി ദായുദ്ധത്തി എന്നർത്ഥം ദീപ ശോധനേ എന്ന ധാതുവിൽ നിന്നും കിട്ടുന്നു അങ്ങനെ കപ്രത്യം ചേർക്കുമ്പോൾ കബർദം എന്ന രൂപം കിട്ടുന്നു കം കസ്യ പഹ ജലപ്രവാഹ കസ്യ കലപ്രവാഹ അപ്പൊ ഭഗവാന്റെ ഈ ജഡാചൂഢത്തിൽ നിന്നും ഗംഗ പ്രവഹിച്ചു ആ കഥയൊക്കെ നമുക്കറിയാം നാം വാൽമീകി രാമായണത്തിലെ ആ പ്രധാന ഭാഗമായ ആ സകര പുത്രന്മാർക്ക് ലഭിച്ച് മുക്തി ലഭിച്ച ആ സന്ദർഭം ഭഗീരഥന്റെ കഥ വർണ്ണിക്കുന്ന സമയത്ത് നാം ആ കഥ വിസ്തരിച്ച് നാം മനസ്സിലാക്കി അപ്പോ ശുദ്ധ്യതീ എന്നർത്ഥം ശുദ്ധിച്ച് അത്ര നൈർമല്യം നിർമ്മലം എന്നർത്ഥം ഇവിടെ നൽകുന്നു കാരണം ഗംഗാജലം സ്വതേ പവിത്രമാണ് അവ നിർമ്മലമാണ് ആ നിർമ്മലം എന്ന അർത്ഥം നൽകാനാണ് ഇവിടെ കസ്യ പഹ ഗംഗാ പ്രവാഹ തേന ദായതി ശുദ്ധ്യതി ഇത്യർത്ഥേ കപ്രത്യേ കപർദ രൂപം എന്ന് കിട്ടുന്നു ഭഗവാൻ ഈ സ്വതേ പവിത്രമായ ഗംഗാജലം ന പുനഃ വീണ്ടും പവിത്രമായി എന്നാണ് പറയുന്നത് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് പപാത പുണ്യ പുണ്യ പുണ്യം പുണ്യേരുദ്രസ് മൂർധനി ഇതിൽ ആർക്കാണ് പുണ്യത്വം കൂടുതൽ ആർക്കാണ് കുറവ് പപാത ജാഹ്നവി പുണ്യ പുണ്യ ജാഹ്നവി പുണ്യേരുദ്രസ് മൂർധനി പപാത പുണ്യ ജാഹവി സ്വ പവിത്രമായ ജാഹ്നവി പവിത്രമായ ശിവന്റെ ശിരസിൽ പപാത പതിച്ചു എന്നാണ് അങ്ങനെ ഒരർത്ഥം അല്ലെങ്കിൽ കപഹ അതിന് ഗംഗാപ്രവാഹം എന്ന് തന്നെ അർത്ഥം പറയാം തം ദായതി ശോധയത്തി എന്ന് പറയുന്നു ഗംഗാപ്രവാഹം ഗംഗാപ്രവാഹത്തെ അത് പവിത്രമാക്കുന്നു സ്വതേ തന്നെ പവിത്രമായ ഗംഗാപ്രവാഹത്തെ പരിശുദ്ധമായ ഗംഗാപ്രവാഹത്തെ കൂടുതൽ പരിശുദ്ധമാക്കുന്നു എന്നാണ് അർത്ഥം അത് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് ഭവാങ്ക പതിതം തോയം പവിത്രമിതി പൃശുഹു എന്ന് രാമായണത്തിൽ പറയുന്നു പവിത്രീകരോത്തി ഭവാങ്ക പതിതം തോയം ശിവന്റെ ശിരസിൽ നിന്നും പതിച്ചതായ ആ ഗംഗാപ്രവാഹത്തെ എല്ലാവരും അവരെ അതിനെ പ്രോക്ഷണം നടത്തി അതുകൊണ്ട് പ്രോക്ഷണം നടത്തി എന്നാണ് പറയുന്നത് ഇനി മറ്റൊരർത്ഥം കൂടി പറയാം കപർദം എന്നതിനെ തന്നെ കപരം ഗംഗാപ്രവാഹം ദാതി ആർക്ക് ഭഗീരഥായ കപരം ഗംഗാപ്രവാഹം ദാതി കപരം ദാതി കപർദ എന്ന് പറയാം ഭഗീരഥന് നൽകുന്നു ഭഗവാൻ ശിവന്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഭഗീരഥന് ഈ ഗംഗ ലഭിച്ചതും അതുവഴി ആ സകലപുത്രന്മാർക്ക് മോക്ഷം ലഭിച്ചതും ടാനാം ഗ്രന്ഥിവിശേഷ കബർദ സോ അത്യ സ്ഥിതി കബർദി എന്ന് നമുക്ക് സാമാന്യ രീതിയിൽ അർത്ഥം പറയാൻ നമുക്ക് ഇനി ഈ ഗംഗയുടെ പവിത്ര പവിത്രത്തെ കുറിച്ചൊക്കെ നാം രാമായണ പഠനകാലത്തും നാം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് അതിലേക്ക് കൂടുതലേക്കും നാം ഇവിടെ പോകുന്നു പോകുന്നില്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ദോഷാണോധനം മഹാദേവ നമസ്കാരോ ധ്യാനം ദാനമിതി ശ്രുതിഹി എന്ന് കൗർമ്മ പുരാണത്തിൽ പറയുന്നു കൂർമ്മ പുരാണത്തിൽ എന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ മനുഷ്യൻ പല രീതിയിലും അജ്ഞാനം കൊണ്ട് പല രീതിയിലുള്ള ദോഷങ്ങളും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ ദോഷാണാം ഏകശോധനം ഈ ദോഷങ്ങളെയെല്ലാം ഒറ്റ അടിക്ക് ഇല്ലാതാക്കുന്നത് മഹാദേവ നമസ്കാര മഹാദേവ നമസ്കാരം സാക്ഷാത് ശ്രീ പരമേശ്വരനെ നമസ്കരിക്കുക ധ്യാനം ധ്യാനം ഭഗവാനെ ധ്യാനിക്കുക അതോടൊപ്പം ദാനം ഇതി ശ്രുതിഹി ദാനം നൽകിയാൽ പാപമില്ലാതാകും എന്ന് ഊർമ്മ പുരാണത്തിൽ പറയുന്നു അപവിത്ര പവിത്രോ വ സർവസ്ഥാംഗതോ പി യസ്മരെ ദേവമീശാനം സബാഹ്യാഭ്യന്തര ശ്രുചിഹി എന്ന് ശിവധർമ്മ പുരാണത്തിലും പറയുന്നു അപവിത്ര പവിത്രോവ പവിത്രോ വരിശുദ്ധനല്ലാത്തവൻ എന്നർത്ഥം പരിശുദ്ധി ഇല്ലാത്തവൻ പവിത്രോ വരിശുദ്ധി ഉള്ളവനും സർവാവസ്ഥാം ഗതോപിവ വ ഏതവസ്ഥയിലുള്ളവനായാലും ഏതവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥാനോ ആനപ്രസ്ഥനോ സന്യാസിയോ അതൊരവസ്ഥ വിശേഷം ഇനി ശിശുവോ യുവാവോ വൃദ്ധനോ അതൊരവസ്ഥ വിശേഷം പുരുഷനോ സ്ത്രീയോ അതൊരവസ്ഥാ വിശേഷം ഇനി ഏത് രീതിയിലുള്ള ജീവാത്മാവായാലും ജീവനായാലും സർവാവസ്ഥാം ഗതോപി യസ്മരേ ദശാനം ഭഗവാൻ ദേവദേവനായ ഈശാൻ ശ്രീ പരമേശ്വരനെ സ്മരിക്കുമ്പോൾ സബാഹ്യാഭ്യന്തര ശ്രുചിഹി അപ്പോൾ തന്നെ ആ ജീവാത്മാവിന് ആ സ്മരണം കൊണ്ട് തന്നെ ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വം ലഭിക്കുന്നു എന്ന് ഇവിടെ ശിവധർമ്മ പുരാണത്തിലും പറയുന്നു അങ്ങനെ ഈ പറയുന്ന ശ്രുതി നാമം ആണ് എന്ന് പറയുന്നു അടുത്തത് യുക്തകേശായ അനേകം വിവരണങ്ങൾ ഈ വ്യാഖ്യാനത്തിൽ നീലകണ്ഠ ദീക്ഷിതർ നൽകുന്നുണ്ട് അത് പലതും വ്യാകരണ പ്രധാനമായി ഉള്ളവയുമാണ് അതും കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നീലശ്ച അസൗ ലോഹിത നീലലോഹിത എന്ന് കിട്ടുന്നു അർത്ഥം കിട്ടുന്നു നീലശ്ച അസൗ ലോഹിത നീലലോഹിത നീലം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് അർത്ഥം നീലം ലോഹിതം എന്ന് പറഞ്ഞാൽ ചുമപ്പെന്നർത്ഥം പ്രകാശിക്കുന്നത് കറുപ്പിന് പ്രകാശം കറുപ്പിന് ഒരു കൊണ്ടെന്നൊക്കെ ആധുനിക ഇതിൽ പറയും പക്ഷേ കറുപ്പ് എന്ന് പറയുന്നത് തമസ്സിനെ സൂചിപ്പിക്കുന്നതും കൂടിയാണ് അപ്പോ ഇവിടെ രണ്ട് വിശേഷണങ്ങളാണ് രണ്ടും വിശേഷണങ്ങളായിട്ടാണ് വരുന്നത് വിശേഷ്യവും വിശേഷണവും അല്ല രണ്ടും അബ്ജക്റ്റീവ്സാണ് നീലം എന്ന് പറയുന്നതും ലോഹിതം എന്ന് പറയുന്നതും എങ്കിലും ഒന്നിനെ നാം ഇവിടെ വിശേഷണമാക്കി സ്വീകരിക്കണം അതായത് ഇവിടെ ഇത് പറയാൻ കാരണം ഏതോ ഒരു കൽപ്പത്തിൽ ഒരു കഥ ഇവിടെ പറയുന്നു പുരാണങ്ങളിൽ പ്ര പ്രസിദ്ധമായിട്ടുള്ളതായ ഒരു കഥയെടുത്ത് പറയുന്നു പുരാകൽപേ ശിവോ മേ പുത്രോ അഗ്നൗ ഭൂയാ അതായത് ശിവൻ എനിക്ക് പുത്രനായി ലഭിക്കണം എന്ന് ബ്രഹ്മദേവൻ ആഗ്രഹിച്ചു എന്ന ആ ഒരു അഭിസന്ധിയോടുകൂടി കാമനയോടുകൂടി ബ്രഹ്മാവ് അഗ്നൗ ജുഹാവ അഗ്നിയിൽ ഹോമം നടത്തി തസ്യ ജുഹത്ത് ലലാഡാൽ ഉദ്ഗത സ്വേതബിന്ദു അഗ്നൗ പതിവാ ലോഹിതോ ഭൗത്വ പുനർത്യേവ നീലഹ സൻ ഉദത്തി അതായത് ആ അഗ്നിയിൽ ഹോമം ചെയ്യുന്നവനായ ബ്രഹ്മാവിന്റെ നെറ്റിയിലുള്ള ഒരു വിയർപ്പ് തുള്ളി ആ അഗ്നിയിൽ പതിച്ചു അഗ്നിയിൽ പതിച്ച ലോഹിതോ ഭൗത്വ അത് ചുവന്ന നിറമായി പുനർ ധടിച്ചേവ പിന്നീട് അത് നീലരൂപം കർത്ത രൂപത്തിലും ആയി സു തതോ ഭഗവാൻ പ്രാദുർഭവൂവ അതിൽ നിന്നും സാക്ഷാൽ നീലലോഹിതനായ ശിവൻ ഏതോ ഒരു കൽപ്പത്തിൽ ഇങ്ങനെ പ്രാദുർഭവിച്ചു എന്ന് പറയുന്നു ഇത് ശിവപുരാണത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ഭൂത്ത ലോഹിതമാശു ഏവ പുനർനീലമഭൂ തഥ ഇത്യേവ ലോഹിതേന അസൗ അഭവത് പ്രഭു ആ സ്വേദിന്ദു ബ്രഹ്മാവിന്റെ നെറ്റിത്തടത്തിലുള്ളതായ സ്വേതബിന്ദു അഗ്നിയിൽ പുതിച്ചപ്പോൾ പെട്ടെന്ന് ലോഹിതമായി ആയി അവസാനം അത് നീലമായി മാറുന്ന ഇനി വേറൊരർത്ഥം പറയാം നീലഹണ്ഠാവഛേദേന ലോഹിത എന്നും പറയാം സർവ അങ്കാവഛേദേന നീലലോഹിത നീല കണ്ഠം വരെ കണ്ഠത്തിൽ മാത്രം നീലം നമുക്ക് ആ കഥയൊക്കെ അറിയാം ബാക്കി ശരീരമെല്ലാം ആ അഗ്നിയെപ്പോലെ അതായത് പ്രകാശിക്കുന്നതായ തേജസ് അങ്ങനെ സർവ അങ്കാവേദേന നീലലോഹിത എന്നും പറയും ഈ നീലലോഹിത ശബ്ദത്തെ വേദങ്ങൾ പറയുന്നത് ധ്യേയസാ സവിതൃമണ്ഡല മധ്യവർത്തി എന്നാണ് ഇവിടെ കാണുന്നത് സൂര്യമണ്ഡലത്തിലെ അന്തർവർത്തിയായ സൂര്യമണ്ഡലത്തിൽ അന്തർഗതമായ അവിടെ കാണപ്പെടുന്നതായ സാക്ഷാൽ ശിവസ്വരൂപമായിട്ടാണ് വർണ്ണിക്കുന്നത് യ യേശോ അന്തരാദിത്യേ ഹിരണ്മയ പുരുഷ ദൃശ്യത്തെ ഹിരൺമയ ശശ്രു ഹിരണ്യകേശ ആ പ്രണഖാത്വയവ സുവർണർപ്പതിലഗ്രീവോ വിലോഹിത ഉദൈനങ്കോപാ അദൃശൻ അദൃശൻ ഉദ എന്ന് ശ്രീരുദ്രവും ഈ ഒരു പ്രത്യേകതയെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോ നീലലോഹിതമായ ഈ ശരീരം കഴുത്തിൽ നീലവും ബാക്കി ശരീരമെല്ലാം തന്നെ സ്വർണ്ണ സുവർണം പോലെ പ്രഭയുള്ളതും അതാണ് ചുവപ്പ് എന്ന് പറയുന്നത് സ്വർണത്തിന്റെ തിളക്കത്തോടും കൂടിയതുമായ ഈ ശരീരം സൂര്യമണ്ഡല മധ്യവർത്തിയായ ശരീരമാണെന്ന് ശ്രുതി തന്നെ മനസ്സിലാക്കി തരുന്നു അസൗയോ അപസർപ്പതി നീലഗ്രീ ഗോപിലോഹിത ഉദൈനം ഗോപാ അദൃശൻ അദൃശൻ ഉദ എന്ന് ശ്രീരുദ്രമന്ത്രം ഈ നീലലോഹിത സ്വരൂപത്തെ വർണ്ണിക്കുന്നു അല്ലെങ്കിൽ വേറൊന്ന് അർത്ഥം പറയാം നീലോ വാമാർധേന ലോഹിതോ ദക്ഷിണാർദ്ധേന തഥ ഒരു അർത്ഥം നീലരൂപവും മറ്റൊരർത്ഥം ലോഹിതരൂപവുമാക്കി എടുക്കാം അങ്ങനെ പറയാ ഋതം സത്യൻ പരം ബ്രഹ്മപുരുഷം കൃഷ്ണ പിങ്കളം കൃഷ്ണ പിങ്കളം പിങ്കളം എന്ന് പറഞ്ഞാൽ ലോഹിതത്തിന്റെ മറ്റൊരു രൂപമാണ് രൂപം കൃഷ്ണം എന്ന് പറഞ്ഞാൽ നീലം കറുപ്പ് എന്ന അർത്ഥം അങ്ങനെ അർദ്ധപും ലക്ഷണം വന്ദേ പുരുഷം കൃഷ്ണ പിങ്കളം എന്ന് ശ്രുതി പറയുന്നുമുണ്ട് അപ്പോ ഇത് അർദ്ധനാരീശ്വര സ്വരൂപം കൂടിയാണ് ഈ നീലലോഹിതം ഭഗവാൻ നീല രൂപത്തിലും ദേവി നീല രൂപത്തിലും ഭഗവാൻ ലോഹിത രൂപത്തിലും കാണപ്പെടുന്നതായ അർദ്ധനാരീശ്വര സ്വരൂപവും ഈ പദം കൊണ്ട് മനസ്സിലാക്കപ്പെടേണ്ടതാണെന്ന് ശ്രുതി പറയുന്നു നീലശ് ലോഹിത പ്രധാന പുരുഷാന്വയാത്ത് നീലം എന്ന് പറയുന്നത് പ്രധാനം അതായത് പ്രകൃതി അതായത് ദേവി ലോഹിതം എന്ന് പറയുന്നത് പുരുഷൻ അതായത് സാക്ഷാത് പരമേശ്വരൻ എന്നും എന്നിട്ട് ലിംഗപുരാണത്തിൽ ഇതിനെത്തന്നെ മനസ്സിലാക്കിത്തരുന്നു വീണ്ടും ബ്രഹ്മലാടജന്യസ്വേദ ആദൗ ആവിർഭൂത ഇത് പ്രഥമ വ്യാഖ്യാനെ അയം നീലലോഹിത സംഹാരരുദ്രവ്യൂഹാന്തരഹത സംഹാരരുദ്രരൂപൻ കൂടിയാണ് ഈ നീലലോഹിതൻ എന്ന് പറയുന്നു അങ്ങനെ ഈ നീലലോഹിത ശബ്ദം നമുക്ക് പ്രാഹഗംഭീരയാ വാച മണ്ഡലസ്ഥ സദാശിവ എന്നും പറയുന്നു അതായത് മണ്ഡലേ ച അഗ്രതോ അപശ്യം ദേവദേവം സഭോ സഹോപയ ഉപമ സഹോ ഉമയ ഉമയോട് അതാണ് നീലലോഹിതം നീലരൂപത്തിൽ ദേവിയും ലോഹിതരൂപത്തിൽ ഭഗവാൻ അർദ്ധനാരീശ്വര സങ്കല്പം അങ്ങനെ ഈ നീലലോഹിത ശബ്ദത്തെ കുറിച്ച് ഇവിടെ വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത പദ്യം ശങ്കര ശൂലപാണി അടുത്ത നാമ ശങ്കരായ നമ ശങ്കരായ നമ ശൂലബാണെ നമ ഖഡ്വാങ്ങിനെ നമ വിഷ്ണുവല്ലഭായ നമ ശിബിവിഷ്ടായ നമ അംബികാഥായ നമ ശ്രീകണ്ഠായ നമ ഭക്തവത്സലായ നമ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുള്ളതായ നാമങ്ങൾ അതിൽ ശങ്കരഹ നമുക്കറിയാം ഷം കല്യാണം കരോത്തി ശങ്കരഹ മംഗളം നൽകുന്നവൻ എന്ന് ശങ്കര ഷമി ധാതോ സജ്ഞായം അങ്ങനെയാണ് ശങ്കര എന്നുള്ള രൂപം സിദ്ധിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഇത് ശ്രുതി പ്രസിദ്ധമായ നാമമാണ് നമ ശങ്കരായ നമയസ്കരായ ച എന്ന് സാക്ഷാത് ശ്രീരുദ്രത്തിൽ ഈ ശങ്കര ശബ്ദം അവിടെ കാണപ്പെടുന്നു അടുത്തത് ശൂലപാണിഹി ശൂലം പാണോയസ്യൂലപാണിഹി ഇത് സാർത്ഥകമായ സാഭിപ്രായമായ പദമാണ് ഇവയെല്ലാം ശൂലം പാണൂയസ്യ സഹ ശൂലപാണിഹി പാണിശബ്ദം ശൂലസ്യ ത്രിഗുണാധ്യാത്മകത്വം പാത്മപുരാണേ ദർശിതം എന്താണ് ഭഗവാന്റെ ശൂലം എന്ന് പറഞ്ഞാൽ എന്താ അഥ യജ്ഞാത്മകോ വിഷ്ണു തൃശൂലം മനസാ കോത് യജ്ഞാത്മകമായ തൃശൂലത്തെ വിഷ്ണു സൃഷ്ടിച്ചു എന്നിട്ടോ ഗുണാവസ്ഥ അഗ്നി കാലാത്മ ലോകശക്തിത്രയാത്മകം എന്ന് പറയുന്നത് ത്രിഗുണാധ്യാത്മകം ഗുണാവസ്ഥ മൂന്ന് ഗുണങ്ങൾ അതുപോലെ അഗ്നി കാലാത്മ ലോക ശക്തിത്രയാഹാത്മകം എന്നും ശിവഗുണങ്ങളിലും ഇത് തന്നെ പറയുന്നു ത്രൈഗുണ്യം ശൂലമേതസ്യ ത്രൈഗുണ്യം ത്രിഗുണങ്ങളെ ഭഗവാന്റെ കയ്യിലുള്ള ഈ ത്രിശൂലം മൂന്ന് മുനയുള്ള ആ ശൂലം ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് സത്യരജസ്തമോ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പരശുഹു സത്യനിഷ്ഠത പരശു സത്യത്തെ സൂചിപ്പിക്കുന്നതുമാണ് ീതിയിലും പറയാം ഇച്ഛാരി ഈ മൂന്ന് ഈ ശൂല ഓരോന്നിനെയും പ്രതിനിധീകരിക്കുന്നു എങ്ങനെ ഇച്ഛാശക്തി ജ്ഞാനശക്തി അതുപോലെ ക്രിയാശക്തി ഇച്ഛാക്രിയാരൂപാ ത്രിശൂലം ശക്തയോ മതാഹ അങ്ങനെ ഈ ഇങ്ങനെ ഈ ഏവംഭൂതസ്യ ഇങ്ങനെ ത്രിഗുണാത്മകമായ ശൂലത്തെ തൻ്റെ കയ്യിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ത്രിഗുണാത്മികായ മായായ സ്വാധീനത്വം ഭഗവാൻ മായയെ തൻ്റെ കൈക്കുള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ മമമായ ദുരത്യ എന്നൊക്കെ മഹാഭഗവത്ഗീതയിൽ നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ മമമായ ദുരത്യ എൻ്റെ മായയാണ് എന്നു പ്രകൃതിയും സ്വാമധിഷ്ഠായ പ്രകൃതി ആ മായയെ സ്വാമധിഷ്ഠായ എന്റെ മായ എന്ന് പറയുമ്പോൾ എനിക്ക് അധീനമായ മായ എന്നാണ് ജീവാത്മാക്കളെല്ലാം മായയ്ക്ക് അധീനരാണ് പക്ഷേ മായയാകട്ടെ സാക്ഷാൽ ശ്രീ പരമേശ്വരന് അധീനമായതാണ് ആ അധീനതയെ വശ്യതയെ സൂചിപ്പിക്കാനാണ് ത്രിഗുണാത്മികമായ ഈ ശൂലത്തെ ഭഗവാൻ തൻ്റെ കയ്യിൽ ധരിക്കുന്നതും ഇതും ശ്രുതി പ്രസിദ്ധമായ ഒരു നാമമാണ് ലഡാ ലാ സ്രക്ഷ ശൂലപാണിഷ് പുരുഷോ അജായത എന്ന് ശ്രുതി ഇതിനെ മനസ്സിലാക്കി തരും അങ്ങനെ ശങ്കര ശങ്കരശൂലപാണിഷ്ഠ ഖഡ്വാങ്കി വിഷ്ണുവല്ലഭ അടുത്തത് ഖഡ്വാംഗം ഖട്ട്വ എന്ന് പറയുന്നത് ഒരുതരം ആയുധ വിശേഷണമാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കട്ടിൽ കാലിലാണ് ഖട്ട്വ എന്ന് പറയുന്നത് കട്ടിലിന് തന്നെ ഖട്ട്വാ എന്നുള്ള പേരുണ്ട് സംസ്കൃതപമായ ഖഡ്വ എന്നുള്ളതാണ് ഖട്ട്വ എന്നുള്ളതാണ് മലയാളത്തിൽ കട്ടിൽ തമിഴിലൊക്കെ കട്ടിൽ എന്ന രീതിയിൽ പറയപ്പെടുന്നത് അതിന്റെ തദ്ഭവമായ രൂപമാണ് കട്ടിൽ എന്നുള്ളത് മഞ്ച അതിന്റെ ഒരു പാദം അതിന്റെ ഒരു കാലിനെയാണ് ഖഡ്വാംഗം എന്ന് പറയുന്നത് ഈ ഖഡ്വാംഗത്തെ ആയുധമായി കയ്യിൽ വെച്ചിട്ടുള്ളവൻ എന്നൊരു അർത്ഥം ഇവിടെ ഉണ്ട് ഖഡ്വാംഗ ആയുധത്വം സദാശിവസ്യ സദാശിവൻ എന്ന ആ പരമേശ്വര മൂർത്തിക്ക് ആയുധ വിശേഷമാണ് ഖഡ്വാംഗം കാമികാഗമത്തിലൊക്കെ പറയപ്പെടുന്നുണ്ട് സദേശ സ്ഥാപനം പക്ഷേ തല്ലക്ഷണ പരസ്പരം എന്ന് തുടങ്ങി പിങ്കലാഭജാചൂടം ദശദോർദണ്ഡ പണ്ഡിതം അഭയം ച പ്രസാഹം ചാശക്തി വഹന്തം കരപല്ലവൈ എന്നും പറയുന്നു ഇങ്ങനെ ഈ ഖഡ്വാംഗം ഖഡ്വാംഗം എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥമുണ്ട് ഈ പറയുന്ന തലയോട്ടിക്കും ഖഡ്വ എന്നുള്ള ഒരു പേരനുണ്ട് ഖഡ്വാംഗം അതിനെ ആയുധമാക്കിക്കൊണ്ടുള്ളവൻ എന്ന അർത്ഥത്തിലും പറയാറുണ്ട് ഏതായാലും മറ്റു പുരാണങ്ങളിലെല്ലാം തന്നെ ഈ ശൂലം അതുപോലെ ഖഡ്വാംഗം ഇതിനെല്ലാം തന്നെ ഈ നമ്മുടെ ഈ പ്രകൃതി സംബന്ധമായ ഈ മായയുമായും ത്രിഗുണമായും എല്ലാം ബന്ധിപ്പിച്ചു ഭഗവാന്റെ ആ ഒരു ഏർ നിരാകാരമായ രൂപത്തെയും മനസ്സിലാക്കി തരുന്നുമുണ്ട് അടുത്തതാണ് ഈ എങ്ങനെയാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ ഇത് പറയുന്നു എങ്ങനെയാണ് ഭഗവാന് ഇത് കിട്ടിയത് ഈ ഖഡ്വാംഗം കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് പണ്ട് ഭിക്ഷാചരണ മാത്രേണ പ്രായശ്ചിത്തീ ഭവിഷ്യതി ബ്രഹ്മാവിന്റെ തല ഭഗവാൻ ഒന്ന് മുറിച്ചെടുത്തു ആ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ബ്രഹ്മാവിന്റെ ശിരസിനെ മുറിച്ചെടുത്തു അപ്പോ അങ്ങനെ അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്കാണ് ഭഗവാന് ഭിക്ഷാടനം വേണ്ടി വന്നത് എന്നാണ് പറയുന്നത് ആ ഭിക്ഷയ്ക്ക് ഈ കഡ്വാംഗത്തെ ഈ ശിരകപാലത്തെ നരശിരഹകപാലത്തെ പാത്രമായി സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട് അങ്ങനെ ഭിക്ഷാചരണ മാത്രേണ പ്രായശ്ചിത്തി ഭവിഷ്യത്തി എന്ന് പറഞ്ഞു അങ്ങനെ ഭിക്ഷാടനം ചെയ്തത് ഈ കഡ്വാംഗത്തിൽ ഭിക്ഷാടനം ചെയ്തത് കൊണ്ടും ഖഡ്വാംഗത്തെ അവർ ആയുധമാക്കി കയ്യിൽ ധരിക്കുന്നത് കൊണ്ടും ഭഗവാന് ഖഡ്വാങ്ക് എന്നുള്ള ഒരു രൂപം കിട്ടുന്നു കഡ്വാങ്ങിനെ എന്ന് പറയുന്നു അടുത്തതാണ് വിഷ്ണുവല്ലഭാ എന്നുള്ള രൂപം അത് മുതൽക്കുള്ള ഈ ഭഗവാന്റെ ദിവ്യമായ ഈ നാമങ്ങളുടെ അർത്ഥചിന്തന നമുക്ക് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അതായത് ഞായർ തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച നമുക്ക് തുടരാം ഈ സത്സംഗത്തിൽ ഈ ഒരു ദിവസം ഈ പ്രത്യേക ദിവസം അതായത് ഇന്ന് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ പ്രദോഷ ദിവസം ഈ പ്രദോഷ ദിവസത്തിൽ ഭഗവാന്റെ ഏത് മൂന്നാല് ഈ നാമങ്ങളുടെ അർത്ഥ ചിന്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞതിലുള്ള നമ്മുടെ ഈ എല്ലാവരുടെയും ഈ ഒരു ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം ആണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സത്സംഗം സമാപിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം